ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങള ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. കുറച്ച് നാളിന് ശേഷം ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്, കുറച്ച് ലോങ് വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് ആവശ്യമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് പലരും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു ഡാൻഡ്രഫ് കാരണമുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ചിലവർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയേയില്ല, വന്നുകൊണ്ടേയിരിക്കും. ചിലർക്കാണെങ്കിൽ വന്നിട്ടുണ്ടാവാം, പിന്നെ അത് വരാതെ അവരെ ശ്രദ്ധിച്ച് കൊണ്ടുവന്നും ഉണ്ടാവാം. ഇത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ചുറ്റുപാട്, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന വെള്ളം, യൂസ് ചെയ്യുന്ന വെള്ളം, ഇതിനൊക്കെ അനുസരിച്ചിരിക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഡാൻഡ്രഫ് വരാനുള്ള. ചിലവർക്ക് അത് ഒട്ടും മാറില്ല, എന്തൊക്കെ ചെയ്താലും മാറില്ല. അപ്പോൾ ഇത് മാറാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഹെയർ ഫോൾ കൺട്രോൾ ആവും, അതുപോലെ തന്നെ ഈ ഒരു ഇച്ച്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. ഏകദേശം നിങ്ങളുടെ ഒരു ഡാൻഡ്രഫിൻ്റെ കാലപ്പഴക്കം നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്താലുള്ള റിസൾട്ട് കിട്ടുക. ചെറിയ രീതിയിലേ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒത്തിരി നാൾ പഴക്കമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ടൈം എടുക്കുന്നതാണ്, ധൃതി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാൻ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് നീമാണ്, രണ്ടാമത് എടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മളുടെ മാസ്ക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മാസ്കിൽ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം ഒത്തിരി തിക്കാകുമ്പോൾ നമ്മളുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളുടെ മുടി ഭയങ്കര വീക്കായിരിക്കും, പിന്നെ എന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് ലൂസായിട്ടന്നെ കേട്ടോ. ഇതിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വന്നിട്ട് മാക്സിമം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്ക് അലോവേര ഫ്രഷ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഖാദിയുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തത്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും ഞാൻ മിക്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 2 ഇൻഗ്രീഡിയൻസിനും ഡാൻഡ്രഫിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വളരെ കൂടുതലാണ്. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു തരം ഫംഗസ് ആണ്. ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അലോവേരയാണ്, 2 നീമാണ്. നീമിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും പറയാറുണ്ട് നീമ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നീമ് വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് നീം പൗഡേഴ്സ് നല്ല ബ്രാൻഡിൻ്റെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നിങ്ങൾ വാങ്ങുന്നത് വെച്ചാൽ, അതിൽ റിവ്യൂസ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതിനുശേഷം നല്ലൊരു ബ്രാൻഡിൻ്റെ ചൂസ് ചെയ്യുക. ഞാനിങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പൊടിച്ചെടുക്കാറാണ് പതിവ്. ഇതാകുമ്പോൾ ഒരുപാട് നാൾ ചീത്തയാവാതിരിക്കും. ഇതിൽ പൂപ്പലൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കരുത്, അതുപോലെ ഈർപ്പമുള്ളതൊന്നും കൊണ്ട് ഇത് യൂസ് ചെയ്യരുത്. ഇതിപ്പോൾ ഏകദേശം 4-5 മാസത്തേക്ക് എൻ്റെ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒരു തരത്തിലും പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഡാൻഡ്രഫ് വരാതിരിക്കാനും അല്ലെങ്കിൽ ഈ വന്ന് മാറിയവർക്ക് വീണ്ടും വരാനുള്ള ചില കാരണങ്ങളുണ്ട്, അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരി മാസങ്ങളായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. മാത്രമല്ല ഈ ഡാൻഡ്രഫ് ഉള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ റെഡ് മാർക്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് ഹോം റെമഡിക്ക് നിൽക്കരുത്, വേഗം ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക, വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എത്രയൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ട്, ഇങ്ങനെ ഭയങ്കര പാളികളായിട്ടൊന്നും പോകുന്നില്ല. ഈ പാളികളായിട്ട് ഇളകി ഇളകി പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ റെഡ് മാർക്സ് കാണാറുണ്ട്. അത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോം റെമഡി ചെയ്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ വേഗത്തിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ റെഡ് മാർക്കും കാര്യങ്ങളൊന്നും ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മുൻപേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, ഹെയർ വാഷ് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെള്ളം ഹാർഡ് വാട്ടർ, ക്ലോറിൻ വാട്ടർ ഒക്കെ ആണെങ്കിൽ, ഈ ക്ലോറിൻ വെള്ളമൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 2 ദിവസം മുൻപേയെങ്കിലും പിടിച്ച് വെക്കുക, വെള്ളം ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും അടിഭാഗത്തുള്ള വെള്ളം എടുക്കാതിരിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം ഹെയർ വാഷിന് മാത്രമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ കുറയും. പിന്നെ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എന്തെങ്കിലും ഒരു ഷാംപു, മൈൽഡ് ഷാംപു യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് താളി പോലുള്ള കാര്യങ്ങൾ, കഞ്ഞിവെള്ളം, താളി, ഇതൊക്കെ സ്കാൽപ്പ് ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് ഓയിലി സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ തലയിൽ ഒത്തിരി ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഓയിൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഡാൻഡ്രഫിനുള്ള കാരണങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന ചില ചില മണ്ടത്തരങ്ങളാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പാണെങ്കിലും ടവൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യുക. അതിങ്ങനെ മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന തുണിയാണെങ്കിൽ അത് നമുക്കിപ്പം നമ്മളുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുണ്ടാവുക? നമ്മൾ ഉപയോഗിക്കുന്ന തുണികളൊക്കെ നമ്മൾ പുഴുങ്ങി അലക്കി വെയിലത്തിട്ട് ഉണക്കി ഓരോ ദിവസം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അല്ലേ, ഇൻഫെക്ഷൻ കൂടാതിരിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് വന്നു കഴിയുമ്പോൾ അത് നിങ്ങളിങ്ങനെ ഇതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളെങ്കിലും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുമ്പം തീർച്ചയായിട്ടും ഡാൻഡ്രഫ് തിരിച്ചു വരും. ഓക്കെ, അല്ലാണ്ട് ഇതിന് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഹൈഡ്രേറ്റഡ് അല്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ബോഡി ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കോംബ് യൂസ് ചെയ്യുമ്പോൾ കോംബ് ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് സോപ്പിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് വയ്ക്കുക. കുറച്ച് നേരം നമ്മൾ ഇത്തിരി ലൈറ്റായിട്ടൊക്കെ സൂര്യപ്രകാശം കൊള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ഫംഗസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ദൂരേക്ക് മാറ്റി വയ്ക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ചെറിയ രീതിയിൽ ഡാൻഡ്രഫൊക്കെ കണ്ടുവരുന്നവർക്കാണെങ്കിൽ നീമിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുക. ആ വെള്ളം കൂളായതിനു ശേഷം വേണം തല കഴുകാനായിട്ട്. വേറെ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട. ഈ വെള്ളത്തിൽ ഒന്ന് ഒരു ഏകദേശം ഒരു വലിയൊരു പാത്രം വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 തണ്ട് നീമിൻ്റെ ലീഫ് മതിയാവും കേട്ടോ. അതറി ഇട്ടിട്ട് നന്നായിട്ട് അതിൽ തന്നെ കുളിക്കാൻ ശ്രമിക്കുക. ഒരു 10 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് മാറും. സപ്പോസ് മാറിയില്ലെങ്കിലാണ് ഞാൻ ഈ ഒരു പറഞ്ഞ മാസ്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത്രയേ വേണ്ടു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് താഴെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.